സംസ്ഥാന കായിക മേളകളിൽ ഇതിനോടകം മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് പർളി സ്കൂൾ. അത്ലറ്റിക്സിന് പുറമേ നീന്തലിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അടുത്ത കായിക മേളയ്ക്ക് സ്കൂൾ തയ്യാറെടുക്കുന്നത്. സ്കൂളിലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ നീന്തൽ കുളത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം. അത്ലറ്റിക്സിനൊപ്പം നീന്തലിനും പരിശീലനം നൽകി അടുത്ത വർഷത്തെ മത്സരങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് പറളി സ്കൂൾ. ദിനം പ്രതി 300 വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. 300 കുട്ടികൾക്കാണ് രാവിലെയും വൈകുന്നേരവും സ്കൂളിലെ നീന്തൽ കുളത്തിൽ പരിശീലനം. കായിക അധ്യാപകൻ പി ജി മനോജിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടികളുടെ നീന്തൽ പഠനം. രാവിലെ 6 മുതൽ 8 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും മാഷും കുട്ടികളും നീന്തൽ കുളത്തിലുണ്ടാകും. ഇപ്പോൾ അവധിക്കാല ആഘോഷങ്ങളെക്കാൾ കുട്ടികൾക്ക് പ്രിയം നീന്തൽ പരിശീലനത്തിനെത്താനാണ്. ട്രെയിനിങ് നന്നായി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല പരിശീലനമാണ് ഇവിടെ കിട്ടുന്നത്. വരുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ട് പഠിച്ചത്. എല്ലാം കറക്റ്റായി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മോർണിംഗും ഈവനിങ്ങും പ്രാക്ടീസ് ഉണ്ട്. വരുന്നവർക്ക് നന്നായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. പോളുള്ളതുകൊണ്ടാണ് സാറിൻ്റെയും പിന്നെ പരിശീലനം കൊണ്ട് രാവിലെയും വൈകിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന മീറ്റിൽ നല്ല പ്രതീക്ഷയോടെ ഗോൾഡിന് വേണ്ടി കാത്തുനിൽക്കുക. അത്ലറ്റിക്സിൽ കഴിഞ്ഞ തവണത്തെ ജില്ലാ ചാമ്പ്യന്മാർ, സംസ്ഥാന തലത്തിൽ 4 സ്ഥാനം, ഇത്തവണയും വിജയ തേരോട്ടം തുടരാനാകുമെന്നതിൽ പറളി സ്കൂളിന് സംശയമില്ല. എന്നാൽ നീന്തൽ മത്സരങ്ങളിൽ താരതമ്യേന പുറകിലുള്ള പാലക്കാട് ജില്ലയെ മുൻപന്തിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് പറളിയിലെ കുട്ടികളും അധ്യാപകരും. ഗവൺമെൻറ് നമുക്ക് 6,67,00,000 രൂപ ഈ സിന്തറ്റിക് ട്രാക്കും സ്വിമ്മിംഗ് പൂളും തരിക വഴി ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ നിരവധി കായിക താരങ്ങളെ കണ്ടെത്താനും അതിലുപരി ഒരുപാട് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കായിക പരിശീലനം കൊടുത്ത് നല്ല ഫിറ്റ്നസ് ഉള്ള കുട്ടികളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾക്ക് പറളി സ്കൂളിന് ഇത് അനുവദിച്ചത്. ഒരുപാട് കായിക മികവിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇത്രയധികം വലിയ എന്താണ് ഈ വലിയൊരു സ്പോർട്സ് സമുച്ചയം നമുക്ക് കിട്ടാനുള്ള കാരണം. ഏത് സ്കൂളിലെ വിദ്യാർത്ഥിക്കും പരിശീലനത്തിൽ പങ്കെടുക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. നീന്തൽ അറിയാത്തത് മൂലമുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് തടയുക കൂടി സ്കൂൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്.